അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഊട്ടി ട്രിപ്പിൻ്റെ തേർഡ് പാർട്ടാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കാണാത്തവർ എന്തായാലും അതും കൂടെ ഒന്ന് കണ്ടിട്ട് വേണം ഇത് കാണാൻ വേണ്ടിയിട്ട്. ഊട്ടിയിൽ നല്ലൊരു റിസോർട്ടിനെ കുറിച്ചിട്ട് ഈ വീഡിയോസിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള റൂംസും കാര്യങ്ങളൊക്കെയാണ് റേറ്റൊക്കെ ഉള്ളത്. അപ്പോൾ എല്ലാവരും കാണാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ എണീച്ചിട്ടുണ്ട്. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ടൈമായപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോയി. നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത് ഇഡ്ഡലി ഉണ്ടായിരുന്നു, ഊത്തപ്പം, ബ്രെഡ്, ജാമ്, പിന്നെ ബൂരി, കോൺഫ്ലെക്സ്, പിന്നെ നല്ല ഇഞ്ചിട്ട ചായ, പിന്നെ അതൊക്കെ ഉള്ള ചട്നി, സാമ്പാർ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെ. ഇത് നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം. പിന്നെ അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ. സാധാരണ നമുക്ക് നമ്മളെ നാട് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകളൊന്നും കിട്ടാറില്ല. പക്ഷേ ഇതൊക്കെ നല്ല ടേസ്റ്റും ഉണ്ട്. അത് പിന്നെ ഞങ്ങൾ റൂമിൽ ഫ്രഷ് ആയതിന് ശേഷം ഞങ്ങൾ ഇവിടെ തന്നെ ഈ റിസോർട്ടിൽ തന്നെ കാണാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഗാർഡനൊക്കെ ഉണ്ട്. ഇത് ഈവനിങ് ആയി കഴിഞ്ഞാൽ അവർ ക്ലോസ് ചെയ്തിടും. അപ്പോൾ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ട് നേരെ ഇത് കാണാൻ വന്നിട്ടുണ്ട്. ഇവിടെ ഇങ്ങനത്തെ പൂക്കളൊന്നും സെയിൽ ചെയ്യുന്നൊന്നുമില്ല. പക്ഷെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ. കാരണം ഒരുപാട് വെറൈറ്റി കളർഫുൾ ചെടികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്താൽ നല്ല രസമായിരിക്കും. പിന്നെ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് തന്നെ ചെമ്മരിയാട് ഉണ്ട് കേട്ടോ. ചെമ്മരിയാട് ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ എത്തിയപ്പോഴേക്ക് അവരെ ഫുഡ് കൊടുക്കാൻ വേണ്ടി പുറത്തു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ബാക്കി രണ്ടെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇവിടെ. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാ ചെമ്മരിയാടിനെയും കൂടെ ഒന്നും കാണാൻ പറ്റിയില്ല. ഇവരെ മാത്രമേ കാണാൻ പറ്റി. അപ്പോൾ ഞങ്ങളിങ്ങനെ ഫ്ലവേഴ്സൊക്കെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് പോയി. 12 മണിയാകുമ്പോഴേക്ക് റൂം വെക്കേറ്റ് ചെയ്യണമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഒരു ഫേമസ് ആയിട്ടുള്ള പാലസിലേക്കാണ്. ഊട്ടിയിലും നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു പാലസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്ക് കേട്ടോ പോകുന്നത്. ഇതിപ്പോൾ ഒരു റിസോർട്ടാക്കി മാറ്റിയിട്ടുണ്ട് ഈ പാലസ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എൻട്രി ചെയ്യണമെങ്കിൽ ഒന്നുകിൽ റൂം നമ്മൾ അവിടെ നിൽക്കണം, റൂം എടുത്തിട്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ അവിടുത്തെ റെസ്റ്റോറൻറ്റ് നമ്മൾ ഉപയോഗിക്കണം. അതായത് ഫുഡ് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് കഴിക്കണം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ പാലസ് നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾ ഒരുപാട് ഫിലിമിൽ കണ്ട നിങ്ങൾക്ക് ഓർമ്മ വരും കേട്ടോ. ഒരുപാട് മലയാളം ഫിലിമിൽ ഈ പാലസ് ഉണ്ട്. കിലുക്കത്തിലുണ്ട്, അതുപോലെ തന്നെ മിസ്റ്റർ മരുമകനെ, പിന്നെ ഒരുപാട് ഫിലിമിലുണ്ട് കേട്ടോ. എനിക്കതിൻ്റെ ഒന്ന് പേര് കൃത്യമായിട്ട് അറിയില്ല. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അത് ഏതൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ ഇത് ആ പാലസിൻ്റെ അകത്തേക്ക് പോകുന്ന വഴിയാണ്. രണ്ട് സൈഡും ഒരുപാട് മരങ്ങളൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു ക്യാമറ, മൊബൈൽ, വീഡിയോസ് അങ്ങനത്തെ ഒന്നും ഫോട്ടോസ് ഒന്നും എടുക്കരുത് എന്ന്. അതുകൊണ്ട് ഞാൻ ഒരുപാടൊന്നും അവരെ കാണിച്ചിട്ട് എടുത്തിട്ടില്ല. അവരെ കാണാതെ ഞാനൊന്ന് എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമുക്ക് ഉള്ളിൽ കയറിയിട്ട് ഫോട്ടോസ് എടുക്കുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്നുമില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ അവരുടെ റൂം യൂസ് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ അവിടുന്ന് ഫുഡ് എന്തെങ്കിലും മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ കാണാൻ അവർ സമ്മതിക്കും. അതുപോലെ തന്നെ അവിടുന്ന് ഫോട്ടോസ് എടുക്കാനൊക്കെ അവർ സമ്മതിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ അവർ നമ്മളെ ഒന്നിനും സമ്മതിക്കില്ല. നമ്മൾ അവിടുന്ന് ഇറങ്ങി പോരേണ്ടി വരും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഉള്ളിൽ തന്നെ അവർ കയറ്റില്ല. അങ്ങനെയാണ്. പിന്നെ ഇവിടെ ഫുള്ള് വുഡൻ വർക്കാണ് കേട്ടോ. ഇതിൻ്റെ വാളൊക്കെ ഫുള്ള് വുഡനാണ്. അതുപോലെ തന്നെ ചെയറിങ്ങും കാര്യങ്ങളൊക്കെ ആയാൽ തന്നെ നല്ല ഭംഗിയുണ്ട്. ഫുള്ള് കാണാൻ വേണ്ടിയിട്ട് പാലസാണല്ലോ. അതുപോലെ തന്നെ രാജാക്കന്മാരുടെ അവരുടെ ഫാമിലി ഫോട്ടോസൊക്കെ എല്ലായിടത്തും ഉണ്ട്. പിന്നെ അവരാരൊക്കെയാണ് നമുക്കറിയാത്തതുകൊണ്ട് അങ്ങനെ കാണിച്ചിട്ടില്ല. അങ്ങനെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഉള്ളിലത്തെ വർക്കും ഇൻറ്റീരിയലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയുണ്ട്. ഇത് ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ. ഞാൻ ഫുള്ളൊന്നും എടുത്തിട്ടില്ല, ഒരു സൈഡ് ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് പേരിലുള്ള റൂമുകളുണ്ട്. ആ റൂമിനൊക്കെ ഓരോ വെറൈറ്റി പേരുകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ആ റൂമൊന്നും അവർ നമുക്ക് തുറന്നില്ല. നമ്മളവിടെ റൂം എടുക്കണമെങ്കിൽ മാത്രമേ അത് കാണിച്ചു തരുള്ളൂ. അതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഫുഡിൻ്റെ റേറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ. ഒരു ചായക്ക് അവർ
200 രൂപയാണ് ഒരു ചായക്ക് അവർ മേടിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ബിരിയാണി, അതായത് ബിരിയാണി എന്ന് വെച്ചാൽ നമ്മൾ ഹാഫ് ബിരിയാണി ഉണ്ടാവുള്ളൂ, ഹാഫ് പോർഷനെ ഉണ്ടാവുള്ളൂ, അതിന് 800 രൂപയാണ്. പിന്നെ കേരള സ്റ്റൈലുള്ള ബിരിയാണിയല്ല, തമിഴന്മാരുടെ ആ സ്റ്റൈലുള്ള ബിരിയാണിയാണ്. അപ്പോൾ അതിന് 800 രൂപ കേട്ടോ അവർ മേടിക്കുന്നത്. അപ്പോൾ ഫുഡിൻ്റെയൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട്. അതെന്തെങ്കിലും നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മൊത്തം ഒന്ന് ചുറ്റിക്കറങ്ങാനും ഫോട്ടോസ് എടുക്കാനൊക്കെ സമ്മതിക്കുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ അകത്തേക്ക് കയറ്റില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അങ്ങനെ 4 ബിരിയാണി വാങ്ങിച്ചിട്ട് അത് കഴിച്ച് പിന്നെ നമ്മൾ ഇവിടെ എല്ലാം കൂടെ ചുറ്റിക്കറങ്ങി ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പോന്നു, തിരിച്ചു പോന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് പോന്നിട്ട് പോരുന്ന വൈക്ക് കുതിര കണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കുതിരയിലേ കയറണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിർത്തി. അപ്പം എൻ്റെ മോള്, ബ്രദർ, അതുപോലെ തന്നെ താത്ത, മക്കൾ അവരെല്ലാവരും കൂടെ കയറി. ഞാൻ കയറിയില്ല, ഞാൻ വീഡിയോ എടുക്കാൻ നിന്ന്. അപ്പോൾ അവരെല്ലാവരും കയറി. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ നാട്ടിലേക്ക് തിരിച്ചു കേട്ടോ. പിന്നെയൊന്നും പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. അപ്പേക്ക് ഈവനിങ് ആയിട്ടുണ്ട്, പിന്നെ ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു. പിന്നെ ഊട്ടിയിൽ ഞങ്ങൾ പോയ ടൈമിൽ ക്ലൈമറ്റ് രാത്രി മാത്രമുള്ളായിരുന്നു തണുപ്പ്, അതുകൊണ്ട് തന്നെ വല്ലാതെ കറങ്ങാനൊന്നും തോന്നിയില്ല. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച്. അപ്പോൾ ഊട്ടി ട്രിപ്പിൻ്റെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ വീണ്ടും ഇതുപോലത്തെ നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.